സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും തൃക്കാർത്തിക ദിവസത്തിൻ്റെ ശുഭ സുപ്രഭാത വന്ദനം. ധന്യമായ ഒരു സുപ്രഭാതം. എല്ലാവർക്കും ഈ വൃശ്ചിക മാസത്തിലെ ശാന്ത സുന്ദര ആയിട്ടുള്ളതും അതേപോലത്തെ ശീതളമായിട്ടുള്ളതുമായ സുപ്രഭാതത്തെ ആസ്വദിക്കാൻ ജഗദീശ്വരൻ തന്ന അനുഗ്രഹങ്ങളാണിതെല്ലാം. ഇന്ന് വൈകുന്നേരം തൃക്കാർത്തിക വിളക്ക് കത്തിക്കുന്നു. ദേവീ ചൈതന്യത്തെ, പ്രകൃതി ശക്തിയെയാണ് ഭാരതീയർ ദേവിയായിട്ട് കാണുന്നത്. ആ ദേവിയെ നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് സ്വീകരിക്കലാണ് തൃക്കാർത്തിക വിളക്ക് വെച്ച് നമ്മൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് പ്രകൃതിയെ സ്വീകരിക്കുന്ന വിളക്ക് വയ്ക്കൽ തന്നെയാണ് കുടുംബബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള അനവധി ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരെണ്ണം. ഒരുമിച്ച് വിളക്ക് കത്തിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് നാമം ജപിക്കുക, ഒരുമിച്ച് നമ്മൾ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് നടത്തുക, ഇതിനേക്കാളും വലിയ പ്രാക്ടിക്കൽ കുടുംബബന്ധ ദൃഢീകരണത്തിന് വേറെ വഴിയില്ല. ഹൈന്ദവ ജനതയുടെ പൂർണ്ണമായിട്ടുള്ള ആചാരങ്ങളും ഹൈന്ദവ ജനതയുടെ എല്ലാ ആചാരങ്ങളും പോസിറ്റീവാണ്. ദുഃഖിക്കാനോ വേദനിക്കാനോ ഉള്ള ഒരാചാരവും നമ്മളുടെ ജീവിതത്തിലില്ല, നമ്മളുടെ സംസ്കാരത്തിലില്ല, ഹിന്ദു ധർമ്മത്തിലില്ല. നമ്മളെല്ലാം സന്തോഷിക്കലും ആഘോഷിക്കലുമാണ്. ശ്രീരാമ ജന്മദിനം രാമനവമി നമ്മൾ 9 ദിവസമായിട്ട് ആഘോഷിക്കും. ശ്രീരാമൻ ദേഹത്യാഗം ചെയ്ത ദിവസം നമ്മൾ ആചരിക്കാറില്ല. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അതിഗംഭീരമായിട്ട് ആഘോഷിക്കും. പക്ഷേ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തത് നമ്മൾ ആചരിക്കാറില്ല. അത് വേണ്ട നമുക്ക്. ചിലർ പറയാറുണ്ട് തെറ്റായിട്ട്, കലിയുഗം ആരംഭിച്ചത് ശ്രീകൃഷ്ണൻ ദേഹത്യാഗം ചെയ്ത ദിവസമാണെന്ന്. തെറ്റാണത്. കലിയുഗം ആരംഭിച്ചത് BC 3102 February 17 വ്യാഴാഴ്ച രാത്രി 11:55 BC 3102 February 17 സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി ഈ ഇത് 7 മേടസംക്രാന്തി രേഖയിൽ വന്ന സമയമാണ്. ഗ്രഹങ്ങളുടെ യോഗം യുഗം ആരംഭിച്ചു. കൃഷ്ണ ഇറ കൃഷ്ണ സംവത്സരം എന്നെല്ലാം പറഞ്ഞോട്ടെ, പക്ഷെ അത് ശ്രീകൃഷ്ണൻ ദേഹത്യാഗം ചെയ്തതുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. 5121 വർഷമാണ് ഇത് ശ്രീകൃഷ്ണൻ ദേഹത്യാഗം ചെയ്തിട്ട് കലിയുഗം ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ തൃക്കാർത്തിക ദിവസം ഇപ്രാവശ്യം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ ഹൈന്ദവ സംഘടനകളും ആചാര സംരക്ഷണത്തിൻ്റെ ദിവസമായിട്ടാണ് ഈ വിളക്ക് കത്തിക്കൽ ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാനും ഇല്ലാതെയാക്കാനും 3 വിഭാഗക്കാർ ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ അതിനൊറ്റയ്ക്ക് നിന്ന് എതിരിടാനുള്ള കപ്പാസിറ്റി ധാർമ്മിക മൂല്യങ്ങളാണ്. 3 കാര്യമാണ് നമ്മുടെ വൈദിക ചിന്താധാരയിൽ വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷിമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ 3 കാര്യങ്ങളും ഇന്ന് വിളക്ക് കത്തിക്കുമ്പോൾ മനസ്സിലുണ്ടാവണം. 1,
തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു പ്രയാണം, രണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണം, മൂന്ന് അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള പ്രയാണം, ഇത് മൂന്നും നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. പുറത്തു നിന്ന് ആരെങ്കിലും ചെയ്ത് കാണിക്കേണ്ടതല്ല, നമ്മൾ ചെയ്യേണ്ടതാണ്. സ്വാമി വിവേകാനന്ദന്റെ വരിയെടുത്താൽ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് എന്നുള്ളതിന് പകരം കുറച്ച് നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്ക്, കുറച്ച് വെളിച്ചത്തിൽ നിന്ന് കൂടുതൽ വെളിച്ചത്തിലേക്ക്, കുറച്ച് ശാന്തിയിൽ നിന്ന് കൂടുതൽ ശാന്തിയിലേക്ക്. ഫ്രം ലോവർ ടു ഹയ്യർ ലെവൽ. എല്ലാ ആ അനുഷ്ഠാനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മനസ്സിനകത്ത് തിന്മകളെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നന്മകൾ കൂട്ടുക, നമ്മുടെ ശരീരത്തിലെ അനാരോഗ്യത്തെ കുറച്ച് കുറച്ച് ആരോഗ്യത്തെ കൂട്ടിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തമാക്കുക, സാംസ്കാരിക മൂല്യങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്നത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ അതിശക്തമായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്നവരും വിശക്കുന്നവരും അനാഥരും വൃദ്ധരും രോഗികളുമുണ്ട്. എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനം, നമ്മുടെ രാഷ്ട്രം ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ഈ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ കുടുംബ ബന്ധത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും സമൂഹത്തെയും കൊണ്ടുപോകൽ, അതൊരു യജ്ഞമാണ്, അതൊരു പ്രാർത്ഥനയാണ്, അതൊരു കർമ്മമാണ്, അതൊരു തപസ്യയാണ്, അതൊരു വീക്ഷണമാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം, അധർമ്മം വളരുമ്പോൾ, ധർമ്മം തളരുമ്പോൾ ഭാരതം എന്ന രാഷ്ട്രത്തിൽ തീർച്ചയായിട്ടും അതാത് കാലഘട്ടങ്ങളിൽ അവതാരങ്ങൾ വരും. ഇന്ന് ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അജയ്യ ശക്തിയായിട്ട് ശബ്ദിക്കാനും ഗർജിക്കാനും കഴിവുള്ള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ശബ്ദിക്കാനും ഗർജിക്കാനും അത് ലോകത്തിലെ ഏത് രാജ്യത്തിൽ ചെന്നിട്ട് ഏത് മഹാനുഭാവൻ്റെ മുമ്പിലും ഏത് ലോക സംഘടനയുടെ മുമ്പിലും ഗർജിക്കാൻ കപ്പാസിറ്റിയുള്ള സംഘടനയായി മാറിയിരിക്കുന്നു. അതാണ് ഭാവരാഗ താളമുള്ള ഭാരതം. ഇന്ന് തൃക്കാർത്തിക, നമ്മളുടെ നല്ല നല്ല ആചാരങ്ങൾ, നമ്മളുടെ അമ്മൂമ്മ അപ്പൂപ്പൻ അമ്മ അച്ഛൻ അവർ പ്രായമായവർ, ബന്ധുക്കൾ പ്രായമായവർ, അവരുടെ അടുത്ത് ചോദിച്ച് സദാചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരിക, സദാചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരിക. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളുടെ സദാചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരിക. സദാചാരങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ആ ആചാരങ്ങൾ മനസ്സിന് നന്മ വരുത്തുന്നുണ്ടോ? ആ ആചാരങ്ങൾ ശരീരത്തിന് ആരോഗ്യം വരുത്തുന്നുണ്ടോ? ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ കുടുംബ ബന്ധം ദൃഢമാകുന്നുണ്ടോ? സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ? സമൂഹത്തിൽ കുറേ കൂടി നന്മ ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടോ? രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഈ ആചാരങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് നന്മ വരുത്തുന്ന ആചാരങ്ങളാണ് സദാചാരങ്ങൾ. ഈ തൃക്കാർത്തിക ദിവസം ആ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, ഇത് മൂന്നും സാധിച്ചാൽ തന്നെ ജീവിതം ധന്യമായി. ഈ മൂന്ന് കാര്യങ്ങൾക്കുമുള്ള ദിവസമായി തീരട്ടെ തൃക്കാർത്തിക ആഘോഷം. ഇന്ന് വൈകുന്നേരം എല്ലാവരും ചേർന്ന് ആഘോഷിക്കണം. 6 മണി തൊട്ട് 6:30 വരെ വിളക്ക് കത്തിക്കൽ. 6:30 നമുക്ക് ഓൺലൈനായിട്ട് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 2-ാം ഭാഗം ഉണ്ട്. നാളെയാണ് വെളുത്തവാവെങ്കിലും ഇന്ന് വെളുത്തവാവ് ആരംഭിക്കുന്നു. അപ്പോൾ അത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു വിഷ്ണു പൂജ കൂടിയാണ് ഇന്ന് 6:30 ഓൺലൈനായിട്ട് ഇതിലൂടെ നമുക്ക് തരുന്നത്. എല്ലാവരും പങ്കെടുക്കണം. തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മൂന്ന് നമ്മുടെ സംസ്കാരത്തെ തകർക്കുന്ന മൂന്ന് ശക്തികളെയും ഒറ്റയ്ക്ക് നേരിടാൻ ചങ്കൂറ്റം തരുന്ന ഈ സദാചാരങ്ങളിൽ ഒരെണ്ണം ഇന്ന് നമ്മുടെ
ഓൺലൈനിലൂടെ നടത്തുന്നത് അത് പ്രയോജനപ്പെടുത്തി ധന്യമാക്കാനും കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.